കാലെന്ന് വെച്ചാ സുടുമോനെ ഇങ്ങനെ നിർത്തണത്? ഓനൊരു പെണ്ണേട്ടിക്കണ്ടേ? ആ, ഈ കാര്യം ഞാൻ എത്ര തവണ ബാപ്പാനോട് പറഞ്ഞതാ, ബാപ്പാക്കൊരു ബോധം വേണ്ടേ? സുടുമോനെ, പണ്ടത്തെ പോലെ അല്ല ഇന്നത്തെ കാലത്ത് പെണ്ണ് കിട്ടണമെങ്കിലേ ഒരുപാട് നിബന്ധനകളുണ്ട്. അതിലൊന്നാണ് വിദ്യാഭ്യാസം. അതോനുണ്ടല്ലോ. ആ, 12 കൊല്ലം കൊണ്ട് ഏഴാം ക്ലാസ് പൂർത്തിയാക്കിയതിന്റെ പേരല്ല വിദ്യാഭ്യാസം. എന്നാലേ ഈ വിദ്യാഭ്യാസം സ്കൂളിൽ തന്നെ നടന്നില്ല, അല്ലാതെ തന്നെ എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, കേരളത്തിന്റെ തലസ്ഥാനം ഏതാ? ഇന്ത്യ അല്ല, ഭാരതം. കണ്ടോ, ഇതാണോ എന്റെ വിദ്യാഭ്യാസം? എന്നാ നിക്കി, ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ചോദിച്ചോ. നിങ്ങളെ ബാപ്പാന്റെ പേരെന്താ? മൊയ്തീന്. ബാപ്പാന്റെ ബാപ്പാന്റെ പേരെന്താ? ഉസ്മാന്. ബാപ്പാന്റെ ബാപ്പാന്റെ വല്യാപ്പാന്റെ ബാപ്പാന്റെ പേരെന്താ? പറഞ്ഞു കൊടുക്കുന്നു. എന്താ, അങ്ങനെ ഒരാളില്ലേ? കണ്ടോ, ഇതാണ് പെങ്ങളെ വിദ്യാഭ്യാസം. എന്നിട്ട് ഇങ്ങക്ക് പെണ്ണിട്ടില്ലേ? സുടുമോനെ, വിദ്യാഭ്യാസത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. വിദ്യാഭ്യാസത്തിന്റെ കാര്യം തന്നെ ഞങ്ങൾ പറഞ്ഞു. അല്ല, അതാണ്. അതല്ല എന്നല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞു? അത് മാത്രല്ല, ഒരാളെ കാണുമ്പോഴുള്ള എന്റെ മുഖത്തിന്റെ പ്ലേഷറിണ്ടല്ലോ, അതാദ്യം ഈ നിർത്തണം. എന്റെ മുഖത്തിനൊരു തെളിച്ചില്ല. നിന്റെ മുഖത്തിന് എന്താ കുഴപ്പം? എല്ലാ എന്താ പോട്ട് സപോർട്ടല്? ഞങ്ങള് സുടുമോന്റെ കല്യാണം നടത്തി കുടുങ്ങി. നിന്റെ കല്യാണം നടത്തിയോ? കല്യാണം നടത്തിയില്ല. പിന്നെന്താ നിങ്ങൾ പറഞ്ഞ കല്യാണം നടത്തിയത്? അങ്ങനെയല്ല സുടുമോനെ പറഞ്ഞത്. അങ്ങനെ തന്നെ ഞങ്ങൾ പറഞ്ഞത്. ഇവനോട് എന്തെങ്കിലും പറഞ്ഞ കുടുങ്ങി. അപ്പൊ എന്നെ കൊണ്ട് ഞങ്ങൾ എല്ലാരും കുടുങ്ങിയില്ലേ? എന്നെ കൊണ്ട് കുടുങ്ങി എന്നല്ല പറഞ്ഞത്. എന്നെ കൊണ്ട് കുടുങ്ങി തന്നെ ഞങ്ങൾ പറഞ്ഞത്. ഇവനെ കൊണ്ട് കുടുങ്ങി. അപ്പൊ ഞങ്ങളെല്ലാം പറഞ്ഞ കുടുങ്ങിയില്ലെന്ന്? സുടുമോനെ, സുടുമോനെ ഉണ്ടായിരിക്കേ, ഇപ്പൊ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നം കഴിഞ്ഞാ അപ്പൊ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ നിങ്ങൾ തമ്മിൽ അതിലും വലിയ പ്രശ്നം. അല്ല, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഒന്നുമില്ല, നാദിര പറഞ്ഞേ ഞങ്ങൾ ഇവിടുന്ന് വേറെ വീടുണ്ടാക്കി പോണ്ടിയവരാണെന്ന്. ഞാൻ പറഞ്ഞേ ഞങ്ങൾ ഇവിടുന്ന് പോണ്ടിയവരല്ല, ഇവിടെ തന്നെ നിൽക്കണേല് കുഴപ്പമില്ല എന്ന്. എന്താ നിങ്ങൾ അഭിപ്രായം? നിങ്ങളാരും വേറെ വീടുണ്ടാക്കി പോകണം എന്നുള്ളത് ഞങ്ങൾക്കാർക്കും നിർബന്ധമുള്ള കാര്യമല്ല. അതല്ല ആയിശോ, നാദിര പറഞ്ഞയിലാണ് കാര്യം. ഇതൊരു തറവാടാണ്. നമ്മളെ കാലശേഷം ഇളയമോൻ എന്ന നിലക്ക് സുടുമോനാണ് വീടിന്റെ അവകാശം വരിക. അതാണ് നാട്ടു നടപ്പ്. അത് ഹമീദിന് തിരിയാഞ്ഞാൽ എന്താ ചെയ്യാ? എന്നാൽ ഹമീദും സുടുമോനും അങ്ങോട്ട് തീരുമാനിച്ചോട്ടെ, പോണോ പോണ്ടേന്നും. അത് നല്ലൊരു തീരുമാനാ. സുഡോ, ഞാനും എന്റെ പെണ്ണുങ്ങളും കുട്ടികളും ഈ വീട്ടിൽ താമസിക്കുന്നതില് എനിക്ക് വല്ല പ്രയാസം ഉണ്ടോ? എനിക്കെന്താ പ്രയാസം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇക്കാക്ക ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. കേട്ടില്ലേ, കേട്ടില്ലടി, ഇതാണ് സ്നേഹം. സുടുമോനെ, ഈ ആണ് എന്റെ പൊന്നനിയൻ. എനിക്കാ റോഡിന്റെ പക്കത്ത് എവിടെങ്കിലും ഒരു വലിയ വീടുണ്ടാക്കി തന്നാ ഞാൻ അങ്ങോട്ട് മാറിക്കോളാം. എവിടെ പോയെല്ലാരും? ഞാനൊരു കാര്യം പറഞ്ഞപ്പോ എല്ലാരും മുങ്ങി.